ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ഉള്ളൊരു ഹലുവ റെസിപ്പിയുമായിട്ടാണ്. ഹലുവ എന്ന് പറയുമ്പോൾ കസ്റ്റാർഡ് പൗഡറും കോൺഫ്ലവർ അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ നീരിലാണ് നമ്മൾ ഈ പൗഡർ കലക്കിയെടുക്കുന്നത്. അങ്ങനെ മൂന്നും കൂടി ചേർന്ന് വരുന്ന ഒരു ഹലുവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി ഹലുവയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. പിന്നെ ഞാൻ ഈ അലുവ വളരെ ഇങ്ങനെ കുഴഞ്ഞ രീതിയിലല്ല, ഒരു ഡ്രൈ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ അളവെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിയുള്ള ഒരു അലുവയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കിച്ചൺ ടു സ്റ്റഡിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മുടെ ഹലുവയ്ക്കുള്ളത് എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ. അര കിലോ അളവിൽ ഞാൻ ക്യാരറ്റ് ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വേണം. പിന്നെ നമുക്ക് ഈ 1 കപ്പ് അളവിൽ കസ്റ്റാർഡ് പൗഡർ വേണം, കണ്ടല്ലോ. പിന്നെ 1/2 അണ്ടിപ്പരിപ്പ് വേണം. പിന്നെ നെയ്യ് വേണം, ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാര നമ്മളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മധുരം എത്ര വേണോ അത്ര എടുക്കാട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ജ്യൂസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്കിത് നേരെ അങ്ങ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് തവണയായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം, പകുതി 1/2 കിലോ കണക്കിന് 1/2 കിലോ ക്യാരറ്റാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. നമ്മൾ 2 തവണയായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 250 ഗ്രാം ആയിട്ട് കൂട്ടാം. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ നമ്മുടെ ക്യാരറ്റ് 4 കപ്പ് വെള്ളത്തിൽ ഇതുപോലെ അതിൻ്റെ നീരടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ കോൺഫ്ലവറും കസ്റ്റാർഡ് പൗഡറും കൂടെ ഒന്ന് കലക്കിയെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ നീരൊഴിച്ച് നമുക്കതൊന്ന് കലക്കിയെടുക്കാം കട്ടയില്ലാതെ. അപ്പോൾ നമ്മളത് നല്ലപോലെ ഇതാ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റാർഡ് പൗഡറും കലക്കിയെടുക്കണം. ഇത് നമ്മുടെ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ കട്ടയില്ലാതെയും കലക്കിയെടുക്കാം. ഇപ്പം നമ്മൾ കസ്റ്റാർഡ് പൗഡറും കോൺഫ്ലവറും നല്ലപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമ്മൾ അലുവ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കടായിയാണ് എടുത്തിരിക്കുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പാത്രമാണോ അത് ചുവട് കട്ടിയുള്ള പാത്രമായാൽ മതി. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേമാതിരി കോൺഫ്ലവറും ചേർത്ത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 4 കപ്പ് ക്യാരറ്റ് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ജോയിൻ്റെ ആക്കിയിട്ട് നമുക്ക് സ്റ്റവിലേക്ക് വെക്കാം. അതിന് മുന്നേ നമ്മൾ ഏത് പാത്രത്തിലാണോ അലുവ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ അല്പം നെയ്യ് പുരട്ടി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മൾ അലുവയായി വന്നിട്ട് പിന്നെ നമ്മളത് ചെയ്യാൻ വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ അതിന് മുന്നേ നമ്മളതെല്ലാം ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, പിന്നെ നമുക്കിത് നേരെ സ്റ്റവിലേക്ക് പോകാം. നമ്മൾ അലുവ ഒഴിക്കാനുള്ള പാത്രം കൂടി റെഡിയാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ജോലി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക, അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മളിത് തിളച്ച് കുറുകി വരാൻ സമയമാകുമ്പോഴാണ് നെയ്യായാലും വെളിച്ചെണ്ണ ആയാലും ചേർത്ത് കൊടുക്കുക.
അതുപോലെ തന്നെ നമ്മളിവിടെ നെയ്യ് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കുന്നത് കാരണം എന്താ പറയുക, ഇവിടെ നെയ്യിൻ്റെ മണം പിള്ളേർക്ക് ഇഷ്ടമല്ല, ഉണ്ടാക്കി കഴിഞ്ഞാൽ വേണ്ടെന്ന് പറയും, പിന്നെ ഉണ്ടാക്കിയത് വെറുതെ അവിടെ ഇരിപ്പാവും. അപ്പോൾ ഞാൻ കൂടുതൽ വെളിച്ചെണ്ണ ആയിരിക്കും ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന്. പക്ഷെ ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് നെയ്യാണ്, അപ്പോൾ നിങ്ങൾ നെയ്യ് ചേർത്തോളാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നെയ്യോ വെളിച്ചെണ്ണയോ എങ്ങനെ ഏറ്റവും കൂടുതൽ നെയ്യായതുകൊണ്ട് നെയ്യ് ചേർക്കുക. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയും ഒരല്പം നെയ്യും മാത്രമേ ഞാൻ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് കുറുകിയിട്ട് അടുത്തത് കാണിക്കാം. അപ്പം ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കട്ടെ. ഓക്കെ, ഇത് നമ്മുടെ ഹലുവ ഇങ്ങനെ ടിക്കായി തുടങ്ങിയിട്ടുണ്ട്, തിളച്ചിട്ടില്ല, ടിക്കായി വരുന്നുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ക്യാരറ്റ് കസ്റ്റാർഡ് ഹലുവ തിളച്ചു, നല്ലപോലെ തിളച്ചു, ഇത് കുറുകാനുള്ള ശ്രമത്തിലേക്കാണ്. നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട സമയമായിട്ടില്ല, കുറുകി വരുന്നതേ ഉള്ളൂ. ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹലുവ ഈ ഒരു രീതിയിലേക്ക് കുറുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റേജ് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഒരല്പം കഴിഞ്ഞ് നമുക്ക് വെളിച്ചെണ്ണ, ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രം നെയ്യ് ചേർക്കുന്നുള്ളൂ, പിന്നെ നമ്മൾ കൂടുതൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 225 ml അളവിലുള്ള കുപ്പിയിലുള്ള വെളിച്ചെണ്ണയാണ് ഇപ്പോൾ അടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗം നമുക്ക് ചേർത്ത് കൊടുത്ത് നോക്കാം. അപ്പം ഇത് ഇളക്കാം. ഇനി ഒരല്പം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അലുവ ഇതേ ഈ ഒരു പരുവത്തിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറായിട്ടോ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും എന്താ പറയുക, നല്ല കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഞാൻ ഒഴിച്ച 4.5 ഗ്ലാസ് ആണ് കേറ്റിൽ വെള്ളം ചേർത്തത്. അപ്പോൾ നമുക്ക് ഇത്തിരി ഇളക്കാൻ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം നിങ്ങൾ കുറച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കുറുകി കിട്ടും. പക്ഷേ എങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പരുവ ഇങ്ങനെ നമ്മൾ കുറുക്കിയെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇളക്കാനുള്ള മടിയൊക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര തന്നെ വെള്ളം ചേർത്തിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുണ്ടാവും, ഈ ഒരു പരുവായി ആയിട്ടില്ല, ഇനിയും നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ കാണിക്കാം. അതുപോലെ തന്നെ ഞാൻ വെളിച്ചെണ്ണ 3-4 തവണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇനിയും 2 തവണയായിട്ടും ചേർക്കണം. ഞാനിപ്പോൾ ചേർക്കുന്ന നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ല, അപ്പോൾ നിങ്ങളതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ്, ഞാൻ നേരത്തെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തു കേട്ടോ. ഇപ്പോൾ നമ്മൾ 3-ാമത്തെ ടീസ്പൂണാണ്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈ അണ്ടിപ്പരിപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഒന്നും കൂടി നമുക്ക് ടൈറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ആയിട്ടില്ല, കുറച്ച് സമയം കൂടെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഓക്കെ, ഹലുവ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്കായി. ഞാൻ 1 സ്പൂണും കൂടെ നെയ്യും പടുത്ത വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നല്ലൊരു പരുവത്തിൽ വിട്ട് ഉരുണ്ട് മാറി വരാൻ തുടങ്ങി, കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ അലുവയുടെ ഒക്കെ ഒരു പരുവം. ആയിട്ടില്ല, ഒന്നും കൂടി മുറുകാനുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വരണം, തെളിഞ്ഞു വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങി, കാണുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ കാണിക്കാം. അപ്പോൾ എനിക്കൊരു 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് ഇളക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ആയ എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്നും കൂടി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഇതാ നമ്മുടെ അലുവ ലാസ്റ്റ് സ്റ്റേജ് ആയി കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ എണ്ണയൊക്കെ ഒഴിച്ചെല്ലാം കംപ്ലീറ്റ് തെളിഞ്ഞു വന്നു തുടങ്ങി, കാണുന്നുണ്ടല്ലോ, കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. ഇനി അത് സ്റ്റവ് ഓഫാക്കി, ഇനി ഇതൊന്ന് ചൂട് ആയി ആറിയതിനു ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ
കസ്റ്റാർഡ് കാരറ്റ് ഹലുവ നല്ലപോലെ ചൂടാറി ഞാനിട്ട് ഈ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നലെ രാത്രി സെറ്റ് ചെയ്തതാണ്, ഇപ്പോൾ ഇത് രാവിലെയാണ് അടിച്ചിരിക്കുന്നത്. നല്ലപോലെ ചൂടാറി. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം, പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ 3/4 ഗ്ലാസ് അളവിലാണല്ലോ നമ്മൾ മധുരം ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഒരു ഗ്ലാസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/2 കപ്പ് പഞ്ചസാര തന്നെ നിങ്ങൾ എടുക്കണം. ഇതിലിപ്പോൾ മീഡിയം മധുരമാണ് നമ്മൾ അലുവയ്ക്കുള്ളത്. അലുവയുടെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നല്ല മധുരമാണല്ലോ. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയിൽ വേണം നിങ്ങൾ അലുവ ഉണ്ടാക്കാൻ. ഞാൻ ചെറിയ മധുരം മതിയെന്ന് എഴുതിയിട്ടാണ് 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ അളവ് കുറച്ച് കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അലുവയുടെ കുറച്ച് ഒരു 5 മിനിറ്റ് മുന്നേ തന്നെ നമ്മളിത് മാറ്റേണ്ടതാണ്. ഞാനിപ്പോൾ കുറച്ച് ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടി ഒരല്പം ടൈം വൈകിച്ചാണ് എടുത്തിരിക്കുന്നത് നമ്മൾ അലുവയുടെ. കണ്ടോ, അപ്പോൾ അതിങ്ങനെ നമ്മൾ അലുവ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. കണ്ടോ, അതാണ് നമ്മുടെ ഇത്. അപ്പം ഇത്ര പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുന്നേ തന്നെ സ്റ്റൗ ഓഫാക്കി കൊടുക്കണം കേട്ടോ. അത്രേ ഉള്ളൂ, ബാക്കിയെല്ലാം അത് വളരെ കറക്റ്റ് ടേസ്റ്റിയായ ഒരു ഹലുവയാണ്. ഇപ്പോൾ ഇത് നമ്മൾ ഇതിങ്ങനെ കഴിക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടും, പൊടിഞ്ഞു പോകും, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അതങ്ങനെ ആയിക്കോട്ടെ എന്ന് കേട്ട് ഞാൻ അത്രയും വൈകിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ അതുപോലെ ചെയ്യാം. അപ്പോൾ അതുപോലെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, താങ്ക്.